ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി വേദപുസ്തകത്തിന്റെ ഒരു തത്വമല്ല, അതൊരു ഈസ്റ്റേൺ ചിന്തയാണ്. ഈസ്റ്റേൺ ചിന്ത അനുസരിച്ച് എനിക്ക് ഭക്തി കൂടിയാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്താ ലോകവുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ചിട്ട് പെതിയെ ഒരു മുറിയിലേക്ക് ഒതുങ്ങിക്കൂടും, അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, എന്റെ വേഷവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റും. കുറെ കൂടെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭക്തി കൂടുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ കഴിക്കുന്നതൊക്കെ നിർത്തും, പിന്നെ ഞാൻ ഒടുവിൽ പിന്നെ ഏറ്റവും ഒടുവിൽ കാട്ടിപ്പോയി തപസരിക്കുകയായിരിക്കും. അവിടെ ആര് മാത്രമേ ഉള്ളൂ, ഞാനും ദൈവം മാത്രം, മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു സ്പിരിച്വാലിറ്റി അല്ല വേദപുസ്തകം വിഭാവനം ചെയ്യുന്ന സ്പിരിച്വാലിറ്റി. ആ ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിക്ക് ഒരു ക്രിസ്തീയ ബേസിസ് ഇല്ല. നാം ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്, ലോകത്തിന്റെ പണിക്ക് വേണ്ടി ദൈവം നമ്മളെ ആക്കിയിരിക്കുകയാണ്. നമ്മൾ ലോകത്തിന്റെ വകയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. വി ഡു നോട്ട് ബിലോങ് ടു ദ വേൾഡ്. നമ്മൾ ലോകത്തിന്റെ ഭാഗമല്ല, വകയല്ല, പക്ഷേ ഈ ലോകത്തെ ദൈവത്തിന് പണിയണം. ഈ ലോകത്തെ ദൈവത്തിന് പണിയാൻ ദൈവം ആക്കിയിരിക്കുകയാണ് നമ്മളെ. ഗാഡ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ദിസ് വേൾഡ്, ദിസ് കറപ്റ്റ് വേൾഡ്. ഈ ചീഞ്ഞഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ കർത്താവിന് ചില പ്രവൃത്തി ചെയ്യാനുണ്ട്. ആ പ്രവൃത്തി ചെയ്യാനായിട്ട് ദൈവം അവന്റെ ദൗത്യം, നൗ ദ മിഷൻ ഓഫ് ജീസസ് ഈസ് അപ്പോൺ മീ, ഹി ഹാസ് എൻട്രസ്റ്റഡ് ഹിസ് മിഷൻ അപ്പോൺ മീ ബിക്കോസ് ഹി ഈസ് നോട്ട് സ്റ്റേയിങ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ കർത്താവ് ഇപ്പോൾ ശരീരത്തിൽ ജീവിക്കുകയല്ലാത്തത് കൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവന് ചെയ്യാനുള്ള ചോദ്യങ്ങൾ, അവന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ ആരാധിക്കുന്നു, ഞാൻ ഒടുവിൽ സ്വർഗത്തിൽ പോകും, ഇതല്ല ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. സ്വയകേന്ദ്രീകൃതമായ ഒരു ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ദൈവികമായ ഒരു കാര്യമായിട്ടല്ല. യു നീഡ് ടു ബി ദ സോൾട്ട് ഓഫ് ദി എർത്ത്. ഈ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകെന്ന് പറയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച്, ഉപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ അവിടെ ഇംപ്ലൈഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാലേ പറ്റുള്ളൂ. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, കർത്താവ് പറഞ്ഞ നിങ്ങൾ ലോകത്തിന്റെ ഷുഗർ ആണെന്നല്ല. പലപ്പോഴും ഉള്ള പ്രശ്നം എന്നറിയാം, നമുക്കെല്ലാം ഉള്ള മോഹം ആരെയും പിണക്കാതെ, ആർക്കും ദോഷം ഉണ്ടാക്കാതെ എന്നല്ല, ആർക്കും എന്നോടൊരു വിരോധം ഉണ്ടാകാതെ എല്ലാവരെയും മധുരിപ്പിച്ച് കൊണ്ടുപോകണമെന്നുള്ളതാണ് നമ്മുടെ പലരുടെയും ലക്ഷ്യം. പക്ഷേ നമ്മൾ ഭൂമിയുടെ പഞ്ചസാരയല്ല, എന്താണ്, നമ്മൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു. അത് നമ്മളുടെ ബീയിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ്. ഉപ്പിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുറിവിൽ വീണാൽ നീറ്റൽ വീഴും, അതിന് യാതൊരു സംശയം ഉണ്ടാകത്തില്ല. മുറിവുള്ളവന്റെ മുറിവിൽ ഉപ്പ് ചെന്ന് വീണ് കഴിഞ്ഞാൽ എന്തുണ്ടാകും, നീറ്റലുണ്ടാകും. പക്ഷേ ആ ഉപ്പ് എന്ത് ചെയ്യുന്നതാണ്, മുറിവിനെ ഉണക്കുന്നതാണ്, സുഖപ്പെടുത്തുന്നതാണ്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ജനതയാണ്. ദൈവത്തോട് മത്സരിക്കുന്ന ഒരുവൻ ഒരു മുറിവ് പോലെയാണ്. എന്നാൽ ഒരു ശിഷ്യന്റെ സാമീപ്യം മത്സരിയായ, മത്സരി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ദോസ് ഹു ആർ റിബെല്ലിംഗ് എഗൈൻസ്റ്റ് ഗാഡ്, ടു ഹിം ഇറ്റ് ഇസ് നോട്ട് എ പ്ലസന്റ് തിങ്. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് സോൾട്ട്, ഇറ്റ് ഇസ് പെയിൻഫുൾ. നമ്മളുടെ സാന്നിധ്യം, സാമീപ്യം, ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ സാമീപ്യം ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ലൗകികന് ഒരിക്കലും ഒരു ആശ്വാസമൊന്നുമല്ല. അവൻ എന്താണ്, ഒരു നീറ്റലാണ്, ഒരു പ്രയാസമാണ്, ഒരു പ്രതിസന്ധിയാണ്, ഒരു ശല്യമാണ്. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശല്യമാണ്. ലൗകികരായ മത്സരികളായ അവിശ്വാസികൾ മാത്രമല്ല, ലൗകികരായ മത്സരികളായ വിശ്വാസികൾക്കും നല്ല ഒരു ശിഷ്യൻ ഒരു ശല്യമാണ്. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഇവിടെ ടെലിവിഷൻ ഇറങ്ങിയ സമയത്തൊക്കെ ഞായറാഴ്ച 4 മണിക്കായിരുന്നു ഒരു സിനിമ ഉള്ളത്. അന്ന് വേറെ ചാനലൊന്നുമില്ലല്ലോ, 84 ഒക്കെ കാര്യം ഞാൻ പറയുന്നത്, 84, 85 ഞായറാഴ്ച വൈകുന്നേരം ഒരു സിനിമ ഉണ്ട്, അതേ ഉള്ളു സിനിമ. അപ്പൊ ഞായറാഴ്ച 4 മണിക്കെങ്ങാണ് നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുന്നത് കഴിഞ്ഞാൽ ഞാൻ നോർമലി ആ സമയം എങ്ങും പോകത്തില്ല. കാര്യം നമുക്കറിയാം, നമ്മളവിടെ ചെന്നാൽ അവർക്കൊരു ശല്യമാണ്. കാര്യം എന്താ, അവരവരുടെ ലോകത്തില്ല. വിശ്വാസിയുടെ വീട്ടിൽ കയറി കഴിഞ്ഞാലും ഈ ഇഡിയറ്റ് ബോക്സിന്റെ മുമ്പിൽ ഒരു സിനിമയും കണ്ടോണ്ടിരിക്കുകയാണ്, നമ്മൾ ചെല്ലുമ്പം പിന്നെ അത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ ഇരുന്ന് കാണേണ്ടി വരും ഇല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ സമയം സാധാരണ ഒഴിവാക്കിയിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഡിഷ് ടി വി മറ്റേത് മറിച്ചതും എല്ലാം വന്നു കഴിഞ്ഞതോടുകൂടെ 24 hours 200 channels സിനിമ ഉണ്ട്. അപ്പം നേരത്തെ ഞായറാഴ്ച വൈകുന്നേരം ഒഴിവാക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ ഒരു മനുഷ്യന്റെ വീട്ടിൽ കയറി ചെല്ലാൻ പോലും നമുക്ക് പറ്റത്തില്ല. നമ്മൾ ചെല്ലുന്ന അവർക്ക് എന്താണ്, ഒരു ശല്യമാണ്. അവർക്കൊരു വലിയൊരു പ്രയാസം, ശേ വന്നിരിക്കുന്നു നല്ലൊരു സിനിമയാണ് ഇല്ലേ, പറയത്തില്ലായിരിക്കും. ബ്രദറെ വന്നാട്ടെ ഇരുന്നാട്ടെ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്, ചുമ്മാ പറയുന്നതാണ്. അത് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാമല്ലോ. കാര്യം അവർക്കൊരു ശല്യമായി തീരുന്നതായ ഒരു സ്റ്റേജ്. ഒരു ശിഷ്യൻ എന്താണെങ്കിലും അനാത്മികനായ ഒരു വ്യക്തിക്ക്, ദൈവത്തോട് മത്സരിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവിക പാതയിൽ സഞ്ചരിക്കാത്തൊരു വ്യക്തിക്ക് ഒരു ശല്യമായിട്ട് അനുഭവപ്പെടുത്തുള്ളൂ. നിക്കി ക്രൂസിന്റെയും ഡേവിഡ് വിൽക്കേഴ്സിന്റെയും സ്റ്റോറി നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം.
ആദ്യമായിട്ട് നിക്കി ക്രൂസിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് നിക്കി ക്രൂസിന് ഡേവിഡ് വിൽക്കിൻസൺ കൈ കൊടുക്കാൻ നോക്കുക. കുറച്ചു നേരം കയ്യെ നോക്കി നിന്നിട്ട് യു നോ വാട്ട് ഹാപ്പൻസ്, ആ കയ്യലോട്ട് നിക്കി ക്രൂസ് തുപ്പുക. സി, ബിക്കോസ് ഡേവിഡ് വിൽക്കിൻസൺ അവനെ സഹായിക്കാനാണ് ചെല്ലുന്നത്, അല്ല അതൊന്നും അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിക്കി ക്രൂസ് എന്താണ് അവന്റെ ട്രയലിന്റെ സമയത്ത് ഈ നിക്കി ക്രൂസ് ഉൾപ്പെടെയുള്ള സംഘത്തെ എന്താണ് എങ്ങനെയും രക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ദൈവനിയോഗത്തോടുകൂടെ കടന്നു ചെന്ന വ്യക്തിയാണ് ഡേവിഡ് വിൽക്കിൻസൺ. ഹി വാസ് എ റിയൽ ഡിസൈപ്പിൾ ആൻഡ് ഇൻ ദ വേൾഡ് ഡസ്ന്റ് അക്സെപ്റ്റ് ഇറ്റ്. അവനെ സഹായിക്കാനാണ് ചെല്ലുന്നത്, പക്ഷെ അവനെന്താ ചെയ്യുന്നത്? കയ്യെ തുപ്പുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം നിക്കി ക്രൂസിനോട് ചെന്നിട്ട് പറഞ്ഞു, നിക്കി ജീസസ് ലവ്സ് യു. തുപ്പിന് കിട്ടിയപ്പോഴും പറഞ്ഞത് അതാണ്, എന്ത്? ജീസസ് ലവ്സ് യു. അവൻ അടുത്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൈ നൂർത്ത് അടിക്കുകയാണ് ഡേവിഡ് വിൽക്കിൻസിനെ, സ്ലാപ്പിംഗ്. മൂന്നാമത്തെ പ്രാവശ്യം നിക്കി ക്രൂസിന്റെ അടുത്ത് ചെന്ന് ഡേവിഡ് വിൽക്കിൻസ് പറഞ്ഞു, നിക്കി ജീസസ് ലവ്സ് യു. ഇവനെ നടന്നറിയാം, സ്വിച്ച് ബ്ലേഡ് എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് കത്തി തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, പ്രീച്ചർ, ഐ ഗോണാ കിൽ യു ആൻഡ് കട്ട് യു ഇൻ ടു തൗസൻഡ് പീസസ്. ഞാൻ നിന്നെ കൊന്ന് നിന്നെ ആയിരം കഷണമായിട്ട് കൊത്തി നുറുക്കാൻ പോകുകയാണ്. അവൻ വെറുതെ പറയുന്നൊന്നുമല്ല, വേണമെങ്കിൽ അത് ചെയ്യുന്നവനാണ്. അത്രയ്ക്കും ക്രൂരനായ ഒരു വ്യക്തിയാണ് നിക്കി ക്രൂസ്. ഡേവിഡ് നിക്കി ക്രൂസിനോട് പറഞ്ഞ കാര്യം, നിക്കി ഐ നോ യു ക്യാൻ ഡു ദാറ്റ്, ബട്ട് ഈവൻ ഇഫ് യു ഡു ദാറ്റ്, ഈവൻ ഇഫ് യു കട്ട് മീ ഇൻ ടു തൗസൻഡ് പീസസ്, ഈച്ച് പീസ് വിൽ സ്റ്റിൽ ലവ് യു ബിക്കോസ് ജീസസ് ലവ്സ് യു. നീ എന്നെ ആയിരം കഷണമായി വെട്ടി നുറുക്കിയാലും അതിലെ ഓരോ കഷണവും പിന്നെയും നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും, കാരണം യേശു നിന്നെ സ്നേഹിക്കുന്നു. സി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയെ നിക്കി ക്രൂസിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതെന്നറിയാമോ? ഇവൻ ഒരു എന്നാ തുറന്ന മുറിവ് പോലെ ഇരിക്കുന്നത് കൊണ്ട് ഡേവിഡ് വിൽക്കിൻസ് ഇപ്പൊ എന്തായിട്ടിരിക്കുകയാണ്? ഹീസ് ലൈക്ക് എ സോൾട്ട്. നീറ്റലിന്റെ അനുഭവമാണ്. യു ആർ സോൾട്ട്. നല്ല ആളുകൾക്കല്ല, നിക്കി ക്രൂസിനെ പോലെ കൊല്ലാൻ വന്ന് നിൽക്കുന്നവർക്കും സ്നേഹിതന്മാർക്ക് മാത്രമല്ല, നമ്മുടെ ആശയങ്ങളെ അംഗീകരിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മുടെ പാർട്ടിക്കാർക്ക് മാത്രമല്ല, നമ്മുടെ സഭക്കാർക്ക് മാത്രമല്ല, നമുക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പോലും നമ്മൾ എങ്ങനെ തന്നെ ആയിരിക്കണം? ഉപ്പും വെളിച്ചവുമായിട്ട് ആയിരിക്കേണ്ടത് ആവശ്യമുണ്ട് ലോകത്തിന്. അതുകൊണ്ടാണ് ലോകം നിങ്ങളെ പകയ്ക്കും ഉപദ്രവിക്കും, നിങ്ങളെ നിങ്ങളുടെ പേര് വിടക്കെന്ന് പറയും, നിങ്ങളെ എന്താണ് പള്ളി ഭ്രഷ്ടരാക്കും, ദേ വിൽ ഡു ഓൾ കൈൻഡ് ഓഫ് ഈവിൾ എഗൻസ്റ്റ് യു. പക്ഷേ ആ ലോകത്തിന് നിങ്ങൾ എന്തായിരിക്കണം? ഉപ്പായിരിക്കണം. ആ ലോകത്തിന് നിങ്ങൾ വെളിച്ചമായിരിക്കണം. നിങ്ങളെ ദ്രോഹിക്കുന്ന ലോകത്തിന് ഉപ്പും വെളിച്ചവുമായിട്ട് നിങ്ങൾ പോകണമെന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ആ വേദഭാഗത്തിൽ അതിന്റെ 13-14 വാക്യങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന കാര്യം അതാണ്. 13-ാം വാക്യത്തില് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്നുകൊണ്ട് രസം വരുത്തും? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ഉപ്പ് ഉപ്പിന്റെ ലക്ഷ്യം നടക്കുന്നില്ലെങ്കിൽ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടി ഉപ്പ് ആക്കിയിരിക്കുന്നു? അതിന്റെ സോൾട്ടിനെസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ദൗത്യം നിർവഹിക്കാനായിട്ട് അതിനൊരിക്കലും കഴിയത്തില്ല. അപ്പൊ ദൗത്യം നിർവഹിക്കപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ അസ്തിത്വത്തിന്റെ നഷ്ടമാണെന്നാണ് പറയുന്നത്. അതായത് പിന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, അർത്ഥമൊന്നുമില്ല. കാര്യം നിങ്ങളെ എന്തിനു വേണ്ടിയാണ് ഭൂമിയിലാക്കിയിരിക്കുന്നത്? ഭൂമിയുടെ ഉപ്പാകാനായിട്ട്. ഉപ്പാകാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിന് യാതൊരു അർത്ഥമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആരാധിച്ച് വല്ല വിധേനയും മരിച്ചവരുടെ പുനരുത്ഥാനം പ്രാപിക്കാൻ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പാഴാണെന്ന് ഇവിടെ പറയുന്നത്. അതായത് ഭൂമിയുടെ ഉപ്പാകാൻ കഴിയാത്ത ഒരു വിശ്വാസിയുടെ ജീവിതം എന്താണ്? വെറും പാഴാണ്, ഫ്യുട്ടൈലാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നതായ കാര്യം എന്താണ്? ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന മിഷൻ പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ജീവിതം നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4:19 നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്ന ഓരോ പ്രാവശ്യം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ് വിളിച്ച ശിഷ്യന്മാരോടാണ് കർത്താവ് ഇപ്പൊ പറയുന്നത്. ഞാൻ നിങ്ങളെ ഭൂമിയുടെ ഉപ്പായിട്ടും ലോകത്തിന്റെ വെളിച്ചവുമായിട്ട് അയച്ചിരിക്കുന്നു. എന്താണ് എന്റെ അർത്ഥം? മനുഷ്യരെ പിടിക്കുക എന്നുള്ള ദൗത്യം ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് മനുഷ്യരെ പിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഭൂമിയുടെ ഉപ്പായിക്കൊണ്ടും ലോകത്തിന്റെ വെളിച്ചമായിക്കൊണ്ടും വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവർ ആകാനായിട്ട്. അപ്പൊ മനുഷ്യരെ പിടിക്കാൻ എല്ലാവർക്കും സന്തോഷമാണ്, പക്ഷെ മനുഷ്യരെ പിടിക്കാനുള്ള മാർഗം എന്താണ്? മനുഷ്യരെ പിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് MNCs ഉപയോഗിക്കുന്നത് പോലെ അവരുടെ മാർക്കറ്റിംഗ് ടെക്നോളജി എല്ലാം കൂടെ അഡോപ്റ്റ് ചെയ്യുക അല്ല,
ചർച്ച് ഗ്രോത്തിനെ കുറിച്ച് സെമിനാർ നടത്തി, അതിനകത്ത് ഏതൊക്കെ നിലയിൽ മനുഷ്യന് എന്താണ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്റർടൈൻമെന്റ് നടത്താമെന്ന് പഠിപ്പിക്കുന്നതല്ല. എങ്ങനെയായിരിക്കണം മനുഷ്യനെ പിടിക്കുന്നത്? ഒരു ഗിമ്മിക്സ് ഉപയോഗിച്ചിട്ടല്ല, ഒരു മാനേജ്മെന്റ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടല്ല, എങ്ങനെയായിരിക്കണം മനുഷ്യനെ പിടിക്കുന്നതിന്റെ മാർഗം എന്താണ്? ഉപ്പാവുക, വെളിച്ചമാവുക എന്നതല്ലാതെ വേറൊരു മാർഗമില്ല. ഇനി നമ്മൾ ഉപ്പിന്റെ ഈ സവിശേഷതകളെ കുറിച്ച് വേദപുസ്തകം അല്ലെങ്കിൽ ഗുണവിശേഷങ്ങൾ, അതിന്റെ ക്യാരക്ടർ, അതെന്തൊക്കെയാണ്, ഉപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ചില ഭാഗം പെട്ടെന്ന് പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്ന്, ഉപ്പ് രുചി വരുത്തുന്നതാണ്, അതിന് സംശയമില്ല. കൊലോസി ലേഖനം 4:6 വാക്യത്തിൽ നമ്മുടെ വാക്കുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ പറയുന്ന വാക്കാണ് എന്ത്? നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമാകണം. രുചി വരുത്തുന്നതാണ് ഉപ്പ്. നിങ്ങളുടെ വാക്കുകൾ, വാക്കുകൾ മാത്രമല്ല നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ നോട്ടവും എല്ലാം അതിനോട് ചേർന്നുണ്ടായിരിക്കേണ്ട വലിയ ഗുണവിശേഷം എന്താണ്? അത് ടേസ്റ്റ് കൊടുക്കുന്നതായിരിക്കണം, രുചി വരുത്തുന്നതായിരിക്കണം. രുചി വരുത്തുന്നതായിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാക്കുകൾ മധുരതരമായിരിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. ചിലപ്പം മധുരമായിരിക്കാം, ചിലപ്പം മധുരമല്ലായിരിക്കാം. അവിടുത്തെ ആദ്യത്തെ വാക്ക് രുചി എന്നുള്ളതല്ല, ആദ്യത്തെ വാക്ക് കൃപ എന്നുള്ളതാണ്. നിങ്ങളുടെ വാക്കുകൾ ഗ്രേസ്ഫുൾ ആയിരിക്കണം. കൃപ മുറിവിനെ ആശ്വസിപ്പിക്കുന്നതോ പ്രീണിപ്പിക്കുന്നതോ ആകണം നിർബന്ധമില്ല. പ്രത്യുത കൃപ പ്രധാനമായും ചെയ്യുന്നത് ചിലപ്പോൾ ആശ്വാസമായിരിക്കാം, ചിലപ്പം പ്രീണനം ഒരിക്കലും നടക്കത്തില്ല, ചിലപ്പോൾ ആശ്വാസം കിട്ടുമായിരിക്കും. പക്ഷെ കൃപ ഒരിക്കലും ആരെയും പ്രീണിപ്പിക്കാൻ നോക്കുന്നില്ല, പ്ലീസ് ചെയ്യാനായിട്ട് നോക്കുന്നില്ല. പ്ലീസ് ചെയ്യാൻ നോക്കുന്നെങ്കിൽ നമ്മൾ ഉപ്പല്ല എന്ന അതിന്റെ അർത്ഥം. പഞ്ചസാര പരിപാടിയൊന്നുമില്ല. എന്താണ്? കൃപയോടുകൂടിയതും, നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും. Let your speech always be gracious, seasoned with salt, so that you may know how you ought to answer everyone, each one. കൃപയോടുകൂടിയ വാക്കുകളായിരിക്കണം. കൃപ എപ്പോഴും എന്താണ്? വാക്കുകൾ മുറിവുകളെ സുഖപ്പെടുത്തുന്നതാകണം, ബന്ധം പണിയുന്നതാകണം. എന്റെ ഓരോ വാക്കുകളും, ഓരോ ഇടപെടലുകളും, ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉപ്പിന്റെ ഒരു ഫംഗ്ഷനെ ഞാൻ പറഞ്ഞത്, ഉപ്പിന്റെ പല ഫംഗ്ഷൻസ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫംഗ്ഷൻസ് പറയുമ്പോൾ അതിന്റെ ഒരു കാര്യം എന്താണ്? പ്രഥമമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഉപ്പെന്ന് പറയുമ്പോൾ രുചി വരുത്തുന്നത്. പക്ഷെ രുചി വരുത്തുന്നത് കൃപയാലായിരിക്കണം രുചി വരുത്തുന്നത്, അല്ലാതെ സോപ്പിടിലല്ല കാര്യങ്ങൾ, പ്രീണിപ്പിക്കുന്നതിനകത്തല്ല. എന്ത്? കൃപ. ആ കൃപയുടെ പ്രത്യേകതയായിട്ട് അവിടെ പറയുന്നത് ഹൗ യു ഓട്ട് ടു ആൻസർ ഈച്ച് വൺ എന്നാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഓരോരുത്തരോടും എങ്ങനെ ഉത്തരം പറയണമെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം. അതാണ് കൃപ. എല്ലാവരോടും ഒരുപോലെ ഇടപെടുന്നതല്ല കൃപ. എല്ലാവരോടും ഒരേപോലെ, എല്ലാവരെയും ഒരുപോലെ കണക്കാക്കണം, പക്ഷെ എല്ലാവരോടും ഒരുപോലെ ഇടപെടാൻ നമുക്ക് പറ്റത്തില്ല. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ഓരോരുത്തർക്ക് ഓരോ വാക്കുകളാണ് വേണ്ടത്. തലോടൽ വേണ്ടെടുത്ത് തലോടൽ ആവശ്യമുണ്ട്, ആശ്വാസം വേണ്ടെടുത്ത് ആശ്വാസം ആവശ്യമുണ്ട്, ശാസന വേണ്ടെടുത്ത് ശാസന ആവശ്യമുണ്ട്, തർജ്ജനം വേണ്ടെടുത്ത് തർജ്ജനം ആവശ്യമുണ്ട്. അതാണ് കൃപ. അപ്പോഴാണ് മുറിവ് എന്ത് ചെയ്യുന്നത്? ഉണങ്ങുന്നത്. അല്ലെങ്കിൽ മുറിവ് ഉണങ്ങത്തില്ല. അപ്പോൾ മുറിവുകളിലേക്ക് ഉപ്പ് പോലെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ആശ്വാസമാകുന്നു, അത് ശാസനയായിത്തീരുന്നു, ചിലപ്പോൾ തർജ്ജനമായിത്തീരുന്നു. പക്ഷേ ഓരോരുത്തരോടും, അവിടെ എഴുതിയിരിക്കുന്ന വാക്കിന്റെ പ്രത്യേകത ഇതാണ്, ലെറ്റ് യുവർ സ്പീച്ച് ഓൾവേസ് ബി ഗ്രേഷ്യസ് സീസൺഡ് വിത്ത് സോൾട്ട് സോ ദാറ്റ് യു മേ നോ ഹൗ യു ഓട്ട് ടു ആൻസർ എവ്രി വൺ ഈച്ച് വൺ. ഓരോരുത്തരോടും എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ നീഡ് എന്താണ്? എന്നാൽ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഈ മുറിവിനെ ഉണക്കുക എന്നുള്ളതാണ്. ഉപ്പിന്റെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ ഫംഗ്ഷൻ രുചി വരുത്തുന്നതാണ്, രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ പ്രിസേർവിംഗ് ക്വാളിറ്റിയാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഇന്നിപ്പം നമ്മൾ അത്രയും ഒന്നും ഉപയോഗിക്കുന്നില്ല, കാര്യം നമുക്കിന്ന് റെഫ്രിജറേറ്ററും മറ്റും വളരെ കോമൺ ആയതുകൊണ്ട്. പക്ഷേ റെഫ്രിജറേറ്ററും മറ്റും ഇല്ലാതിരുന്ന സമയത്തെല്ലാം നമ്മൾ മീനും മറ്റും ചീഞ്ഞു പോകാതിരിക്കാൻ എപ്പോഴും എന്താ ഉപയോഗിച്ചിരുന്നത്? അത് ഉപ്പിനകത്ത് പൊതിഞ്ഞു വെക്കുകയായിരുന്നു. അപ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് അതിന്റെ പ്രഥമമായ, പ്രത്യേകിച്ച് യേശുവിന്റെ കാലയളവിൽ ഉപ്പിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രിസേർവിംഗ് ക്വാളിറ്റിയാണ്. മീനും മറ്റും ചീഞ്ഞു പോകാതെ. എന്തുകൊണ്ടാണ് മീൻ ചീഞ്ഞു പോകുന്നത്? മീൻ ചീഞ്ഞു പോകാനുള്ള കാര്യം എന്താ? ബിക്കോസ് ഇറ്റ് ഹാസ് നോ ലൈഫ്. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ശരിക്കും മീൻ ചീഞ്ഞു പോകാനുള്ള ആദ്യത്തെ കാരണം എന്താണ്? ജീവനുള്ള മീൻ എന്ത് ചെയ്യുന്നില്ല, ചീഞ്ഞു പോകുന്നില്ല. ജീവൻ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചീയൽ ഉണ്ടാകുന്നത്. സൊസൈറ്റിയുടെയും പ്രശ്നം ഇതാണ്. സമൂഹത്തിന്റെ ഇന്നത്തെ പ്രശ്നം അതിന്റെ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് എന്തില്ല? ദൈവികമായ
ജീവനില്ല. ദൈവികമായ ജീവനില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? നാച്ചുറലി ചീഞ്ഞു പോവുകയാണ്, വഷളായി പോവുകയാണ്, ദൈവത്തെ അന്വേഷിക്കാത്തവരായി പോവുകയാണ്, ദൈവനിഷേധികളായി പോവുകയാണ്, കള്ളത്തരം കാണിക്കുന്നവരായി പോവുകയാണ്, കൈക്കൂലിക്കാരായി തീരുകയാണ്, അല്ലെങ്കിൽ യുനോ ഓൾ കൈൻഡ് ഓഫ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായി തീരുകയാണ്. എല്ലാ രീതിയിലും ഇന്ന് സൊസൈറ്റിയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു? വല്ലാത്ത ചീയൽ സംഭവിച്ചിരിക്കുന്നതാ നമ്മൾ കാണുന്നത്, വല്ലാത്ത ചീയൽ. ആ ചീയൽ സംഭവിച്ചിരിക്കുന്നതായ ഈ ലോകത്തിലേക്ക് ദൈവിക ജീവനുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തുണ്ട്? ഹി ഹാസ് ലൈഫ്. ലോകത്തിന് എന്തില്ല? ദൈവിക ജീവൻ ഇല്ല. ദൈവിക ജീവൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ആരുമായിക്കോട്ടെ, ഓഫ്കോഴ്സ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഈ വെളിച്ചത്തെ ഉപ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നോർമലി ഞാനിതിനെ വിശദീകരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഇറ്റ്സ് ഈസ് അബൌട്ട്, നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമുണ്ട്, ദ ഫസ്റ്റ് ഫങ്ഷൻ ആസ് എ സോൾട്ട്.